മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബോബി ചാർലി മൈലപ്ര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി നാം ആശ്രയിക്കുന്ന ദൈവവചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണ്. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ് നിയോഗം. എന്നാൽ പലപ്പോഴും നമ്മുടെ കണ്ണിന് മുമ്പിൽ ഈ ലോകത്തിലെ വിവിധ കാര്യങ്ങൾ വിഷയീഭവിക്കുമ്പോൾ ഒരുപക്ഷേ ഇടത്തോട്ടോ ഒരുപക്ഷെ വലത്തോട്ടോ തിരിഞ്ഞു പോകുവാനുള്ള സാധ്യത ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുകയാണ്. അതുകൊണ്ട് കൂടെ നടന്ന് ആവശ്യമായിരിക്കുന്ന ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുണയുടെ വിളംബരമാണ് നാം വായിച്ച വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് ദൈവവചനം പറയുന്നത് തന്നെ ഇതേ പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവൻ ആകുന്നു. അവിടുന്ന് ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. അങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വിശ്വാസയാത്രയുടെ നാൾവഴികളിൽ നമ്മോട് കൂടെ ഇരുന്നും നമ്മോട് കൂടെ നടന്നും നമ്മെ വഴി നടത്തുന്നത്. നമ്മുടെ പാതയ്ക്ക് ഭ്രംശം സംഭവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടോ ദൈവാശ്രയത്തിലും ദൈവകൃപയിലുള്ള ശരണത്തിലും ഒക്കെയുള്ള കുറവ് കൊണ്ടോ നമ്മുടെ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, വഴി പിണങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. നേരായുള്ള പാത വിട്ട് തളർന്നിരിക്കുവാനോ പാതയോരത്ത് അല്ല, ചിലപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി യാത്ര ചെയ്യുവാനോ സാധ്യതയുണ്ട്. കാരണം വഴിയുടെ നിജാവസ്ഥ കൃത്യമായി അറിയാത്ത നാം നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നമ്മുടെ പാതയെ തിരഞ്ഞെടുക്കുമ്പോൾ തെറ്റിപ്പോകാം. അങ്ങനെ തെറ്റിപ്പോകുമ്പോൾ ആ തെറ്റിപ്പോകാതെ വണ്ണം നേരായ പാതയിലൂടെ നമ്മെ നടത്തുവാൻ മതിയായവനായ കർത്താവാണ് നമ്മുടെ ആത്മനാഥനായ ദൈവം. അവിടുന്ന് ഒരിക്കലും നമ്മെ കൈവിട്ട് കളയുന്നില്ല എന്ന് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ പരിചരണം എപ്പോഴും നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. 143-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്ന ചില വചനങ്ങൾ ഇതിനോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഈ ലോകത്തിലുള്ള നമ്മുടെ വിശ്വാസ ജീവിത യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം നയിക്കുവാനോ നമ്മുടെ ഇഷ്ടപ്രകാരം അധ്വാനിക്കുവാനോ നമ്മുടെ ഇഷ്ടം പോലെ പോരാടുവാനോ കഴിയുന്ന ഒന്നല്ല.
അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നാം മുന്നോട്ട് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ താല്പര്യത്തിനൊത്തവണ്ണമാണ് നാം ഇവിടെ പോരാടേണ്ടതും അധ്വാനിക്കേണ്ടതും മുമ്പോട്ടുള്ള നമ്മുടെ ഗമനം നമ്മൾ ചെയ്യേണ്ടതും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്താ കാര്യം? ആരോടാണ് പറയുന്നത്? നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. അതൊരു വലിയ ആശ്രയമാണ്. ദൈവത്തിൻ്റെ നാമം ഒരു വലിയ സങ്കേതമാണ്. നീതിമാന്മാർക്ക് ഓടിച്ചെന്ന് സങ്കേതപ്പെടുവാൻ, ശരണപ്പെടുവാൻ സാധിക്കുന്ന ഒരു വലിയ നാമം നമ്മുടെ കർത്താവിൻ്റെ. അവൻ നമ്മുടെ ദൈവമാകുന്നു. അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. രണ്ടാമത്തെ കാര്യം എന്താണ്? നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. അതെ, നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മെ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. കാരണം അവിടുന്ന് നല്ല ആലോചനക്കാരനാണ്. ഈ ലോകത്തിലെ വഴികളെക്കുറിച്ച് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. ഏത് വഴിയെ നടന്നാൽ നാം ലക്ഷ്യപ്രാപ്തിയിലെത്തുമെന്ന് നമുക്ക് അറിയുകയില്ല. എന്നാൽ നമ്മുടെ വിശ്വാസയാത്രയുടെ ആദ്യവും വർത്തമാന കാലഘട്ടവും നമ്മുടെ അന്ത്യവും ഒക്കെ മുന്നമേ തന്നെ അറിയുന്ന ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരായ പാതയിൽ, നേർനിലത്തിൽ നമ്മെ നടത്തുവാൻ മതിയായവനാണ്. ആ ദൈവം എൻ്റെ ദൈവമാകൊണ്ട് ഈ ദൈവത്തോട് അവകാശത്തോടുകൂടെ പറയുകയാ, എൻ്റെ കർത്താവെ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. അങ്ങ് എൻ്റെ ദൈവമാകുന്നുവല്ലോ. അങ്ങയുടെ ആ പരിശുദ്ധാത്മാവ് നേർനിലത്തിൽ, നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ, നേർവഴിയിൽ എന്നെ നടത്തുമാറാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസയാത്രയിൽ നാം ആശ്രയിക്കുന്നത് ആരിലാണ്? മാനുഷിക ബുദ്ധിക്കും വിവേകത്തിനും നമ്മുടെ യുക്തിക്കുമാണോ നാം നമ്മുടെ വിശ്വാസയാത്രയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി നാം ആശ്രയിക്കുന്നത്? അതോ ദൈവത്തിൻ്റെ സമ്പൂർണമായ കരുണയിലും കൃപയിലും ദൈവത്തിൻ്റെ മഹാമനസ്സലിവിലും ദീർഘക്ഷമയിലും സമ്പൂർണമായിട്ട് ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന പ്രകാരം ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ളപ്പോൾ, മകനെ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ ഇമ്പസ്വരം കേൾക്കുവാനായിട്ട് നമ്മുടെ കാതുകൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ കാതുകൾക്ക് പരിച്ഛേദന നടത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കാതുകൾക്കും തടിച്ച ഹൃദയങ്ങൾക്കും യഥാകാലം യഥാവിധി പ്രകാരം ദൈവവചനത്താലുള്ള ആ പരിച്ഛേദന ഏൽക്കാതിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനകളെ കാണുവാനും മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ വഴികളെ ഗ്രഹിക്കുവാനും വഴി ഇതാകുന്നു എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ ഇമ്പസ്വരം നമുക്ക് ശ്രവിക്കുവാനും സാധിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മെ വഴി നടത്തുവാനായി നമ്മുടെ ഉള്ളിൽ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുസരിച്ച് ആ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാം, കീഴ്പ്പെടുത്തി കൊടുക്കാം. അങ്ങനെ ആത്മനിറവുള്ളവരായി കർത്താവായി യേശു ക്രിസ്തു നമ്മോട് വാഗ്ദത്തം ചെയ്തതുപോലെ ഈ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള ആലോചനകളെ പ്രാപിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് വളരെ സ്വച്ഛന്ദവും വളരെ ധന്യവുമായിട്ടുള്ള ഒരു നല്ല ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. അതിന് ഇന്ന് നാം കേട്ട വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എല്ലാ അളവോളവും നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.